മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് എന്നാൽ സ്വന്തം ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തലോ അത് ഭയങ്കര കഠിനവുമാണ് ശരിയല്ലേ നമസ്കാരം ഞാൻ സന്ദീപ് പവർ സീരീസിൻ്റെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉത്കണ്ഠയെക്കുറിച്ചാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോന്നായിട്ടല്ല മറിച്ച് എല്ലാം ഒന്നിച്ചാണ് എപ്പോഴും വരിക ഈ സമയത്ത് നമ്മൾ ആകെക്കൂടി പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും വെപ്രാളപ്പെടുകയൊക്കെ ചെയ്ത് ഉള്ള പ്രശ്നത്തിനെ രൂക്ഷമാക്കുകയാണ് ചെയ്യുക അല്ലെ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ ഞങ്ങളുടെ ഓഫീസ് പൂർണ്ണമായിട്ടും നശിച്ചു ഫ്ലഡിലായിരുന്നു ഏതാണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഒരു മൂന്ന് നാല് മാസത്തോളം എടുത്തു ഓഫീസും എല്ലാ കാര്യങ്ങളും ഒന്ന് തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് അല്ലെങ്കിലും ഏതാണ്ടൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളുടെ ചായ കൊണ്ടുവരുന്ന ഒരു ചേട്ടൻ ഓഫീസിലേക്ക് ഒരു ദിവസം വരാനിടയിൽ അദ്ദേഹം വന്നുകൊണ്ട് വളരെ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിയിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇതെല്ലാം സുരക്ഷിതമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാം സുരക്ഷിതമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ശ്രദ്ധ മുഴുവൻ ചായയും കാപ്പിയും അതുപോലെ സ്നാക്സൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത് ഇതെങ്ങനെയാണ് സാധിക്കുന്നത് ഈ ഉത്കണ്ഠയും കാര്യങ്ങളൊന്നും നിങ്ങൾക്കില്ലേ ഇപ്പോൾ അദ്ദേഹം ചായ എൻ്റെ ഗ്ലാസ്സിൽ എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു സാറേ എനിക്ക് കരയാൻ സമയമില്ല എന്ന് സത്യത്തിൽ ഈ ഉത്തരം ഒരു പുതു വെളിച്ചം പകരുക എന്നൊക്കെ നമ്മൾ സാധാരണ പറയില്ല അതുപോലെ എനിക്ക് തോന്നിയത് കാരണം പലപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലേ ഇദ്ദേഹത്തിന് നന്നായിട്ടറിയാം കഴിഞ്ഞു പോയതിനെ ഇനി തിരുത്താൻ പറ്റില്ല എന്ന് ഇനി ആകെ ചെയ്യാവുന്നൊരു കാര്യം ജോലിയിൽ ശ്രദ്ധിക്കുക ഒരു പക്ഷെ വരുമാന മാർഗം വർദ്ധിക്കും ചെറിയ രീതിയിലെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും അല്ലേ അപ്പോൾ പലപ്പോഴും എൻ്റെ ഒരു സൈക്കോളജിക്കൽ ഒരു കഴിഞ്ഞൊരു പത്ത് വർഷത്തെ യാത്രയിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് പ്രശ്നങ്ങളെക്കുറിച്ചും പരാധീനതകളെക്കുറിച്ചൊക്കെ പലരും സംസാരിക്കുമ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് ഫ്രീ ടൈം അല്ലെങ്കിൽ ഐഡിയൽ ടൈം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അത് വളരെ കൂടുതലാണ് ഇത് ഈ സമയത്താണ് നമ്മുടെ മനസ്സിൽ ഉൽക്കണ്ഠ എന്ന് പറയുന്നൊരു ചിതൽ പ്രാണി കയറി കൂടുന്നത് അപ്പോഴാണ് ചിതൽ പ്രാണിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഉത്തമമായ ഉദാഹരണം കാട്ടിലെ വൻമരങ്ങളെ ശ്രദ്ധിച്ചാൽ മതി എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും ഇത് പിടിച്ചു നിൽക്കും പക്ഷേ വളരെ കൊച്ചു ചിതൽപ്രാണിയുടെ മുമ്പിലാണ് ഈ വൻമരങ്ങൾ താഴെ വീഴുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ സാധാരണ കുറ്റം പറയൽ അല്ലെങ്കിൽ വഴക്കിടൽ അതുപോലെ ജീവിതത്തിനെ കുറിച്ച് തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിലൊരു കാഴ്ചപ്പാട് ഇതെല്ലാം ഈ ഉത്കണ്ഠ എന്ന് പറയുന്ന ചിതൽ ചിതൽപ്രാണിയുടെ എന്താ പറയുക ഇഷ്ടഭക്ഷണങ്ങളാണ് നമ്മളത് ദൈവീത് ചെയ്യാതിരിക്കുക കഴിയുന്ന പരമാവധി നമുക്ക് ഈ അലസ നിഷ്ക്രിയമായിട്ടുള്ള സമയത്തെ പരമാവധി കുറയ്ക്കുകയും നമ്മൾ നമ്മളെ തന്നെ നല്ല തിരക്കിലാക്കുക കീപ്പിംഗ് ഔട്ട് സർസ് ബിസി ഇതായിരിക്കും ഉത്കണ്ഠയെ മാറ്റുവാനായിട്ടുള്ള ഒരു നല്ലൊരു സ്റ്റെപ്പ് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം